നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ചെപ്പോക്കിൽ CSK തോറ്റു. ചെപ്പോക്ക് ഒരു കോട്ടയാണ്, ഈ കോട്ടയിലേക്ക് സ്വാഗതം എന്ന തരത്തിൽ ബാനറൊക്കെ ഉയർത്തിയതാണ്. പക്ഷേ ഒടുവിൽ ആ കോട്ടയങ്ങ് പൊളിക്കുന്ന LSG എങ്ങനെയാണ് CSKയുടെ കോട്ട പൊളിഞ്ഞത്? അതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റോയ്നിസിന്റെ പ്രകടനം തന്നെയാണ്. പക്ഷേ അത് മാത്രമായിരുന്നില്ല CSKയെ തളർത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്യൂ വലിയ രൂപത്തിൽ ഈ കളിയെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം ഇന്നിങ്സിലെ 13-ാമത്തെ ഓവർ മുതലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, നന്നായിട്ട് ഡ്യൂ എഫക്ട് ചെയ്തിട്ട് തുഷാർ ദേശ്പാണ്ഡെ ആ ബീമർ എറിഞ്ഞിടത്ത് നിന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്തഫീസുർ റഹ്മാൻ ഒരു കട്ടറിനുള്ള ശ്രമം, നേരെ നൈസായിട്ട് ബാറ്റിലേക്ക് പോവുകയാണ്, സ്റ്റോയ്നിസ് അതെടുത്ത് അടിക്കുകയാണ്. ഇതൊക്കെ ഡ്യൂ നന്നായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു എന്നത് കാണിച്ചതാണ്. ഈ ഡ്യൂ തന്നെയാണ് CSKക്ക് അവരുടെ സ്പിന്നർമാരെ കളിയിൽ അധികം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകാനുള്ള കാരണം. അത് കളി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുകയും ചെയ്തു. അപ്പൊ ഈ കളിയിൽ ഡ്യൂ നന്നായിട്ട് എഫക്ട് ചെയ്തിരുന്നു. ഈ ഡ്യൂ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ടോസ് ലഭിച്ചിട്ടും LSG അവിടെ ബൗൾ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത്. അതിന്റെ കാരണം ഡ്യൂ വരും, രണ്ടാം ഇന്നിങ്സിൽ കാര്യങ്ങൾ എളുപ്പമാവും എന്നുള്ള ധാരണയിൽ തന്നെയാണ്. ആ കാൽക്കുലേഷൻ വളരെ കൃത്യമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന കാഴ്ചയും കണ്ടു. കളിയിൽ ഒരു 10-13 ഓവർ വരെയൊക്കെ, രണ്ടാം ഇന്നിങ്സിലെ 13 ഓവർ വരെയൊക്കെ കളി നിന്നത് CSKയുടെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നീട് കൈവിട്ടു പോവുകയായിരുന്നു. പിന്നെ ഒരു ദഹിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് CSK ആരാധകർക്ക് തോന്നിയിട്ടുണ്ടാവുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ആ 16-ാമത്തെ ഓവർ എറിയാൻ വേണ്ടി ഷാർദുൽ താക്കൂറിനെ ഏൽപ്പിച്ചതാണ്. മറ്റു ബോളർമാർക്കൊക്കെ അവിടെ ഓവർ ബാക്കി നിൽക്കെ ഷാർദുൽ താക്കൂർ റണ്ണ് ലീക്ക് ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം വിക്കറ്റുകൾ എടുക്കാറുണ്ടെങ്കിൽ പോലും റണ്ണ് ലീക്ക് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഓവറിൽ ആദ്യത്തെ 3 പന്തിൽ നിന്ന് തന്നെ 20 റൺസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു നമ്മുടെ LSDയുടെ താരങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ തന്നെ അടികിട്ടി ആ ഓവർ അങ്ങ് പണിയാവുന്ന അവസ്ഥയുണ്ടായി. അവിടെ മുതൽ കാര്യങ്ങൾ സ്റ്റോയ്നിസ് പൂർണ്ണമായിട്ടും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. പിന്നാലെ വന്ന നമ്മുടെ പതിരാനക്കാവട്ടെ, അതുപോലെ തന്നെ മുസ്തഫീസുർ റഹ്മാൻ ആവട്ടെ, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് തന്നെ വളരെ നൈസായിട്ട് വിജയിച്ചു പോവുകയും ചെയ്തു LSD. അപ്പം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ ഡിസിഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഡിസിഷൻ തന്നെയാണ്. പിന്നെ ഫീൽഡിങ്ങും പ്രശ്നമായിരുന്നു. ദീപക് ചാഹർ ആ തേർഡ് മാനിലേക്ക് വന്ന പന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫീൽഡ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ബൗണ്ടറിയിലേക്ക് പോയത് അവിശ്വസനീയമായിരുന്നു. ശരിയാണ്, ഡ്യൂ ഉണ്ട്, വെറ്റ് ബോളാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ കണ്ടീഷനുകളിലൊക്കെ കളിച്ച് പരിചയമുള്ള താരങ്ങൾ തന്നെയാണ്. പ്രഷർ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു അത്. പിന്നെ രസകരമായിട്ട് ചില സുഹൃത്തുക്കളുടെ കമന്റുകളൊക്കെ കണ്ടു. ദേവദത്ത് പടിക്കലിനെ ഔട്ടാക്കിയതാണ് CSKക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പടിക്കലിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അദ്ദേഹം ഡൊമസ്റ്റിക് സീസണില് മിന്നുന്ന പ്രകടനം നടത്തിയതാണ്. അതിന്റെ ബലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിലൊക്കെ അവസരം കൊടുത്തത്. പക്ഷെ IPLലേക്ക് വന്നപ്പോൾ എന്താണ് പറ്റിയെന്നറിയില്ല, ഒട്ടും അദ്ദേഹത്തിന് ഫോം ആവാൻ പറ്റുന്നില്ല. അത് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങിയിട്ട് ഇന്നലെയും നമ്മളത് കാണുകയും ചെയ്തു. എന്തായാലും പല കാരണങ്ങളാണ് CSKയെ ഈ തോൽവിയിലേക്ക് തള്ളിവിട്ടതെന്ന് പറഞ്ഞല്ലോ. സ്റ്റോയ്നിസിന്റെ പ്രകടനം, ഡ്യൂ, അതുപോലെ തന്നെ ഈ ഒരു ചില ചെറിയ ബൗളിംഗ് റൊട്ടേഷനിൽ എന്തോ പിഴവ് പറ്റിയോ ആ ഒരു സമയത്ത് ഷാർദൂലിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യം, അതുപോലെ തന്നെ ഫീൽഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ, ഇതുമാത്രമല്ല ടോസ്, 8 കളികളിൽ 7 തവണയും ടോസ് നഷ്ടപ്പെടുന്ന ഒരു ക്യാപ്റ്റൻ. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിയാണ് ടോസ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോ ടോസിലല്ലോ, ടോസ് ഇട്ടിട്ടല്ലോ കളി തീരുമാനിക്കുന്നതെന്നൊക്കെ ചില സുഹൃത്തുക്കൾ കമന്റ് ഇട്ട് വരാം. നേരത്തെ ചില വീഡിയോകൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പ് ഫാഫ് ഡു പ്ലസി ഇത് കൃത്യമായിട്ട് ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് മറ്റേത് സ്പോർട്സിനേക്കാളും കണ്ടീഷൻസ് ബാധിക്കുന്ന ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പം ഇവിടെ ടോസ് ലഭിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും CSK രണ്ടാമത് ബാറ്റ് ചെയ്യാനേ തീരുമാനിക്കുകയുള്ളൂ. കാരണം ഡ്യൂ ഉണ്ട്, ഡ്യൂ നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പം ടോസിനൊരു പ്രാധാന്യം എല്ലാ കളിയിലും ഉണ്ട്. അത് കളി നന്നായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക, ഇങ്ങനെ മാത്രം കളിയെ കാണുന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ടോസിന് നല്ല പ്രാധാന്യമുണ്ട്. ടോസ് സ്ഥിരമായിട്ട് തോൽക്കുന്ന ഒരു ക്യാപ്റ്റൻ അത് അവരുടെ പ്ലാനുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭാഗ്യത്തിന്റെ കളിയാണ് ഒരു ക്യാപ്റ്റനെ ഒരാൾ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പക്ഷെ അതൊരു വസ്തുതയായിട്ട് ഇവിടെ ഉണ്ട് ഈ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാരണങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് CSKക്ക് സ്വന്തം കോട്ടയിൽ ഇന്നലെ പരാജയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായത്. 210 റൺസാണ് നിശ്ചിത 20 ഓവറുകളിൽ
ബാറ്റ് ചെയ്യാൻ ആദ്യം ബാറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട സി എസ് കെ എടുക്കുന്ന അതില് ഋതുരാജ് ഗൈക്വാദിന്റെ കിടിലോൽ കിടിലൻ സെഞ്ചുറിയും ദ്യൂബയുടെ മനോഹരമായ സിക്സർ മഴ പെയ്യിച്ചുകൊണ്ടുള്ള ഇന്നിങ്സും ഉണ്ട്. പക്ഷേ ഈ 210 അത്രയങ്ങ് മതിയാവുമായിരുന്നില്ല എന്നാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഋതുരാജ് തന്നെ സംഭവിച്ചത്. അതിന്റെ കാരണം ഡ്യൂ തന്നെയാണ്. അപ്പൊ ഇവിടെയും എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ 213-210 മറികടന്നുകൊണ്ട് വളരെ പെട്ടെന്ന് 213-ലേക്ക്, അതായത് 3 പന്തുകൾ ശേഷിക്ക് തന്നെ വിജയത്തിലേക്ക് പോയ ലക്നൗ സൂപ്പർ ജയൻസിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം അനായാസമാണ് മൊത്തത്തിൽ ടീം അനായാസം ചേസ് ചെയ്യുന്നില്ല, സ്റ്റോയിനിസ് അനായാസമാണ് അതിലേക്ക് മുന്നേറി പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 63 പന്തിൽ അധികം 124 റൺസ് എടുത്തപ്പോൾ അത് റെക്കോർഡ് പ്രകടനമാണ്. ചെപ്പോക്കിൽ ഇത്ര ഉയർന്ന സ്കോർ പറ്റാനും ചേസ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഐ പി എല്ലിൽ സക്സസ്ഫുൾ ആയിട്ട് ചേസ് ചെയ്തുകൊണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഒരു ബാറ്ററും ഇത്രയധികം റൺസ് അടിച്ചിട്ടില്ല. പോൾ വാൽത്താട്ടിയുടെ 10-13 വർഷക്കാലം മുമ്പുള്ള റെക്കോർഡാണ് ഇവിടെ സ്റ്റോയിനിസ് മറികടന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്, നമ്പർ 3 എന്നുള്ള സ്റ്റോയിനിസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇതിന് മുമ്പ് ഐ പി എല്ലിൽ ഒരിക്കലും അദ്ദേഹം നമ്പർ 3 ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ബിഗ് ബാഷിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കൃത്യമായിട്ട് നിരീക്ഷിച്ച ജസ്റ്റിൻ ലാങ്കറാണ് അദ്ദേഹത്തെ ടോപ്പ് ഓർഡറിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള വാർത്തകൾ കളിക്ക് ശേഷം പിന്നീട് പുറത്തു വരികയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന്റെ സെഞ്ചുറി വന്നത് 56 പന്തിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം ആഞ്ഞടിച്ചു, 63 പന്തിൽ നിന്ന് 124 റൺസിലേക്ക് ടീമിനെ എത്തിക്കുകയും ചെയ്തു. പിന്നെ നിക്കോളാസ് പൂരന്റെയും ദീപക് കൂടയുടെയും പ്രകടനങ്ങൾ കൂടി ഈ ഒരു വിജയത്തിന് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി സി എസ് കെയുടെ ബാറ്റിംഗ് മുതൽ കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ, LSG ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മാറ്റ് ഹെൻറി ഫസ്റ്റ് ഓവറിൽ തന്നെ സ്ട്രക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ആദ്യത്തെ 4 പന്തുകൾ ഗുഡ് ലെങ്തിൽ എറിഞ്ഞു, അടുത്ത പന്ത് ഒരു സ്ലൈറ്റ്ലി ഷോർട്ടിഷ് ആയിട്ട് എറിഞ്ഞു, പിന്നെ ഒരു ഫുൾ ലെങ്ത് ഡെലിവറി എറിഞ്ഞത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഹാര നടത്തിയപ്പോൾ എഡ്ജ് ചെയ്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു. എന്തായാലും ഫസ്റ്റ് സ്ലിപ്പിലേക്ക് ബോൾ എത്തുകയായിരുന്നു. ഫസ്റ്റ് സ്ലിപ്പിലല്ല ക്യാച്ച് എടുത്തെന്നുള്ളതാണ്. ബോൾ പോയത് ഫസ്റ്റ് സ്ലിപ്പ് വഴിയാണെങ്കിലും മനോഹരമായിട്ട് ഡൈവ് ചെയ്ത് വൺ ഹാൻഡ് ക്യാച്ച് എടുത്ത് കെ എൽ രാഹുലിനെ കൈയടിക്കണം. അദ്ദേഹത്തിന്റെ ക്യാച്ച് സൂപ്പർബ് ആയിരുന്നു. അങ്ങനെയാണ് അജിങ്ക്യ രഹാനെ പുറത്താകുന്നത്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ഫീൽഡില് മിസ് വരുത്തുന്ന LSGക്കാരെ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയെങ്കിലും ഡാരിൽ മിച്ചലിന് വലിയ സംഭാവനയൊന്നും നൽകാൻ പറ്റിയില്ല. അതേസമയം തനിക്ക് കിട്ടിയ അവസരം വളരെ മനോഹരമായിട്ട് ഋതുരാജ് ഗൈക്വാദ് ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും പിന്നീട് രവീന്ദ്ര ജഡേജയെ പ്രൊമോട്ട് ചെയ്തയക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കളിയിലും അങ്ങനെ തന്നെയാണ്, നമ്പർ 4 അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 19 പന്തിൽ നിന്ന് 16 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. 12-ാമത്തെ ഓവറിൽ മാത്രമാണ് അദ്ദേഹം ഔട്ടാവുന്നത്. ആ ഒരു ഘട്ടത്തില് 39 പന്തിൽ നിന്ന് 71 റൺസ് എടുത്തുകൊണ്ട് ഗൈക്വാദ് ഉണ്ടായിരുന്നു. ബാക്കി ബാറ്റർമാരൊക്കെ കൂടെ 32 പന്തിൽ നിന്ന് 29 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് ദ്യൂബ എത്തുന്നത്. കൃത്യമായിട്ട് നല്ലൊരു കൂട്ടുകെട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവർ കാര്യങ്ങൾ ഏറ്റെടുത്തു. ദ്യൂബയുടെ ബാറ്റിൽ നിന്ന് സിക്സർ മഴ തന്നെ പെയ്തു. 7 സിക്സറുകളാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. അങ്ങനെ അവരുടെ ഒരു ബാറ്റിങ്ങിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സ്കോർ 210 എന്നുള്ള സ്കോറിലേക്ക് സി എസ് കെ എത്തുന്നത്. അവസാനം ഒരു ബോൾ മാത്രം നേരിട്ട MSD നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം അതും 4 അടിക്കുന്ന കാഴ്ച. അദ്ദേഹം ഇറങ്ങുക, ബൗണ്ടറികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ IPL ഒരു സ്ഥിരം പരിപാടിയായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത്. അവസാനം വരിക, അടിക്കുക, കിട്ടുന്ന പന്ത് അടിക്കുക. എന്നാലും LSGയുടെ സ്റ്റാർട്ട്, അപ്പം LSGയുടെ ബാറ്റിംഗിൽ നമ്മൾ പറയേണ്ട കാര്യം, ഒരു 10-13 ഓവർ വരെ കാര്യങ്ങൾ സി എസ് കെയുടെ കയ്യിൽ തന്നെ നിന്നതാണ്. പിന്നെ ആ ഡ്യൂ ഹെവി ആയിട്ട് എഫക്ട് ചെയ്തപ്പോൾ കാര്യം കൈവിട്ടു പോയി. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഋതുരാജ് പറഞ്ഞ പോലെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അത് വലിയ രൂപത്തിൽ തിരിച്ചടി ആയിട്ടുണ്ട്. എന്തായാലും ദീപക് ചാഹറിന്റെ ന്യൂ ബോൾ 2 വർഷത്തേക്ക് മൂവ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് QDK പുറത്താവുന്നത്. അദ്ദേഹം പ്ലേഡൗൺ ആവുകയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് സ്റ്റോയിനിസും രാഹുലും ചേർന്നുകൊണ്ട് ടീമിനെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ രാഹുൽ പുറത്തു പോയെങ്കിലും തൻ്റെതായിട്ടുള്ള റോളുമായിട്ട് അങ്ങനെ ടീമിനെ ഈ കോൺടെസ്റ്റിൽ നിലനിർത്തി കൊണ്ടുപോയത് സ്റ്റോയിനിസാണ്. നേതൃത്വം പഠിക്കലേ വന്നെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഫോം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയം പിന്നീട് നമ്മുടെ നിക്കോളാസ് പൂരൻ കൂടി വരുമ്പോൾ അവർ അക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ അടി കൊടുത്തു. ഇപ്പം താക്കൂറിന്റെ ഷാർദുൽ താക്കൂറിന്റെ ഓവറൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ മുതൽ അങ്ങ് കളി കൈവിട്ട് പോവുകയായിരുന്നു. 13-ാമത്തെ ഓവർ മുതൽ തന്നെ ഈ ഡ്യൂവിന്റെ ഒരു ഇഷ്യൂ വന്നിരുന്നു. അത് വിസിബിൾ ആയിരുന്നു, നേരത്തെ തന്നെ ഡ്യൂ ഉണ്ട്. പക്ഷെ ഡ്യൂ വിസിബിൾ ആയി തുടങ്ങി, അതിന്റെ എഫക്ട് വിസിബിൾ ആയി തുടങ്ങി 13-ാമത്തെ ഓവർ മുതൽ തന്നെ നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശ്പാണ്ഡെയുടെ ആ ഒരു ബീമർ മുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അവിടെ നിന്ന് തീർച്ചയായിട്ടും സി എസ് കെക്ക് കളി കൈവിട്ടു പോവുകയായിരുന്നു. പിന്നീട് ഫിസ് എറിഞ്ഞാലും പതിരാനെ എറിഞ്ഞാലും ഒക്കെ അടിക്കാനുള്ള ഒരു മൂഡിലേക്ക് തന്നെയായിരുന്നു LSG പോയത്. അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കളിയുടെ സ്കോർ കാർഡ് കൂടി ഒന്ന് നോക്കി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത
ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് അജിങ്ക്യ രഹാൻ ഓപ്പൺ ചെയ്തെങ്കിലും 3 പന്തിൽ 1 റൺസുമായിട്ട് അദ്ദേഹത്തെ ഹെൻറി പറഞ്ഞു വിട്ടു. പിന്നെ ഋതുരാജ് ഗൈക്വാദ് നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഡാരിൽ മിച്ചലും രവീന്ദ്ര ജഡേജയും പ്രത്യേകിച്ച് ഒരു സംഭാവന കൊടുക്കാതെ മടങ്ങി. 10 പന്തിൽ നിന്ന് 11 റൺസാണ് മിച്ചല്, 19 പന്തിൽ നിന്ന് 16 റൺസാണ് രവീന്ദ്ര ജഡേജ എടുത്തത്. ശിവൻ ദ്യൂബ ചേർന്നതോടെയാണ് സി എസ് കെയുടെ ഇന്നിംഗ്സിന് ഗതിവേഗം ലഭിക്കുന്നത്. 60 പന്തിൽ നിന്ന് 108 റൺസ് നോട്ടൗട്ടുമായിട്ട് ഋതുരാജ് ഗൈക്വാദ് വന്നപ്പോൾ 27 പന്തിൽ നിന്ന് 3 ഫോറും 7 സിക്സറുകളുമായിട്ട് 27 റൺസാണ് ശിവൻ ദ്യൂബ എടുത്തത്. 1 പന്ത് നേരിട്ട് MSD 4 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇപ്പം നോക്കുക, QDK തുടക്കത്തിലെ പുറത്തായി. KL രാഹുല് 16 റൺസുമായിട്ട് പോയി, 14 പന്തിൽ നിന്ന് 16 റൺസുമായിട്ട്. സ്റ്റോയിനിസ് 63 പന്തുകളിൽ നിന്ന് 124 റൺസാണ് എടുത്തത്. ദേവദത്ത് പടിക്കൽ 19 പന്തിൽ നിന്ന് 13 റൺസ് എടുത്ത് മടങ്ങി. അതേസമയം നിക്കുളാസ് കൂറൻ 15 പന്തിൽ നിന്ന് 34 റൺസ്, ഹൂഡ 6 പന്തിൽ നിന്ന് 17 റൺസാണ് എടുത്തിട്ടുള്ളത്. അതും ഈ ഒരു വിജയത്തിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൗളിംഗില് CSK അവരുടെ സ്പിന്നർമാരെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. മൊയ്ൻ അലി 2 ഓവർ മാത്രമാണ് ബോൾ ചെയ്തത്, രവീന്ദ്ര ജഡേജ 2 ഓവർ മാത്രമാണ് ബോൾ ചെയ്തത്. അതിന്റെ കാരണം കളിക്ക് ശേഷം പിന്നെ വളരെ കൃത്യമായിട്ട് ഋതുരാജ് ഗൈക്വാദ് പറയുകയും ചെയ്തു, ദ്യൂ ഞങ്ങളുടെ സ്പിന്നേഴ്സിനെ കളിയിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളത്. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് CSK ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം മൈതാനത്ത് ഈ ഒരു സീസണിൽ അവർ ആദ്യമായിട്ട് തോറ്റിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ നോക്കുക, 8 കളികൾ കഴിയുമ്പോൾ CSK ആ ഒരു ടോപ്പ് 4ൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ ഇപ്പൊ 5ാം സ്ഥാനത്താണ്, 8 കളിയിൽ നിന്ന് 8 പോയിന്റ്. 8 കളിയിൽ നിന്ന് 10 പോയിന്റുള്ള LSC 4ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. CSK ആരാധകർക്ക് ആശങ്ക തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എന്താ.